സ്വാഗതം. സോ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാല് നിങ്ങൾ കുറെ കേട്ട് കാണും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുക എന്നൊക്കെ നമ്മളെ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ്, എന്താണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്താണ് നോക്കുന്നതിന് മുമ്പ് എന്താണ് ലിവർ എന്ന് ഞാനൊരു ബ്രീഫായിട്ട് പറയാം. നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള ഓർഗൻസ്, അവയവങ്ങൾ ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എങ്കിൽ കൂടിയും ഒരുപാട് കൂടുതൽ ജോലികൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് കരൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറേ പ്രോസസ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾക്ക് ലിവറിൽ എന്തെങ്കിലും കേടുപറ്റിയാൽ ഇതൊക്കെ അങ്ങ് നിന്ന് പോകും. നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റ് ആവാനും അത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻസ് അതുപോലത്തെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ കുറേ മെറ്റബോളിസം നടക്കാനും ബയോളജി ഇതൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ലിവറാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ ഹാർട്ടും ബ്രെയിനും പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു അവയവമാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നെന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ വലിയ ഫങ്ഷൻസ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, നമ്മുടെ ബോഡിക്ക് ലിവർ, നമ്മുടെ ബോഡിയിലുള്ള ലിവർ ഇതൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് രീതിയിലാണോ എക്സെപ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യരിൽ ലിവർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലിവർ കാണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവമാണ് ലിവർ എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് പറയാം. മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കുക, ബ്ലഡിനകത്തുള്ള അഴുക്കുകളൊക്കെ മാറ്റിയിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് ചെയ്യുന്നത് ലിവറാണ്. അതേപോലെ തന്നെ ബയൽ എന്ന് വെച്ചാൽ ലിവറിന് താഴെയായിട്ട് പിത്തസഞ്ചി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഈ ബയൽ എന്ന് പറയുന്ന സാധനത്തിനെ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നത് ലിവറാണ്. ലിവർ കുറേ എൻസൈംസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബയലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റോള് കൊടുക്കുന്നത് ലിവറാണ്. അതേപോലെ തന്നെ കൊളസ്ട്രോള്, പ്രോട്ടീൻസ്, ബിലിറൂബിൻ പിടിവിക്കുന്നത് ലിവറാണ്. അതുപോലെ തന്നെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ് ഇതൊക്കെ നമ്മൾ കഴിക്കുമല്ലോ. നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് തരംതിരിച്ച് എല്ലാത്തിനും എടുത്ത് അതാത് സ്ഥലത്ത് അബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്തതൊക്കെ ലിവറാണ്. അതേപോലെ തന്നെ കുറേ എൻസൈംസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഒക്കെ എല്ലാം നമ്മൾ കഴിക്കുന്നത് തൊട്ട് അത് നമ്മൾ മലമായിട്ട് പുറത്ത് പോകുന്നത് വരെ ബോഡിയിലുള്ള എല്ലാതും നമുക്ക് ഫങ്ഷൻസ് ആണ്. പക്ഷെ എങ്കിലും ലിവർ കുറച്ച് കൂടുതൽ, അതിൽ ഒരു സ്റ്റെപ്പ് മുന്നേ ലിവർ നിൽക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ്, പ്രോട്ടീൻസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഈ വിറ്റാമിൻസ് പ്രോട്ടീൻസ് ഒക്കെ എടുത്ത് ലിവറാണ് ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഗ്ലൈക്കോജൻ ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലിവറാണ്. അതേപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയും, അതായത് ബ്ലഡിൽ ഉള്ള ഒരു ഘടകമാണ് പ്ലാസ്മ പ്രോട്ടീൻ, അതൊക്കെ പുറപ്പെടുവിക്കുന്നത് ലിവറാണ്. അതേപോലെ തന്നെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മുറിവ് ഉണ്ടാകുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ആ മുറിവ് അങ്ങ് ഉണങ്ങുമല്ലോ, ഒന്ന് ആ ബ്ലഡ് വരുന്ന നിൽക്കില്ലേ, അപ്പം ആ ബ്ലഡ് വരുന്ന നിൽക്കുന്ന ആ പ്രോസസ്സ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ പുറപ്പെടുവിക്കുന്നതും ലിവറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലിവർ, ലിവറിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്താണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, എന്തുകൊണ്ട് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു, എന്താണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് നോക്കാം. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ LFT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുന്നത് ബ്ലഡിലാണ്, നമ്മുടെ രക്തത്തിലാണ് ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒറ്റ കുത്തി തന്നെ നമുക്ക് കുറച്ച് ബ്ലഡ് എടുക്കുമല്ലോ അവർ, അതെടുത്ത് കഴിയുമ്പം ഈ ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓവറോൾ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ശരീരം എത്ര ഹെൽത്തിയാണ്, നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണോ ഇരിക്കുന്നത്, നമ്മുടെ ലിവർ ഏത് നിലയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒറ്റ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുറേ എൻസൈംസ് പറയാം. ഇതൊക്കെ ബ്ലഡിലുണ്ടോ, ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മൂലം ഇവർ ഇതൊക്കെ ബ്ലഡിലുണ്ടോ, ലിവർ പ്രോപ്പറായിട്ട് നോർമൽ തന്നെയാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് അവർ നോക്കുന്നത്. ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തത് ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് നമ്മുടെ ലിവറാണ് ഇതിനെ പുറപ്പെടുവിക്കുന്നത്. അത് കറക്റ്റായിട്ട് നോർമൽ എമൗണ്ടിലുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ. രണ്ടാമത്തത് ടോട്ടൽ പ്രോട്ടീൻ. ടോട്ടൽ പ്രോട്ടീൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ ബോഡിയിൽ എത്ര പ്രോട്ടീൻ മൊത്തം ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ടാണോ നമുക്ക് ഇത് കിട്ടുന്നത്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ കുറവാണല്ലോ. അപ്പൊ അത് ഏതാണ് കുറവ്, ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ ഈ പ്രോട്ടീൻ കുറഞ്ഞത് എന്നൊക്കെയാണ് നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ രണ്ടാമത്തെ എന്താണ് ടോട്ടൽ പ്രോട്ടീൻ. മൂന്നാമത്തത് ALP, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയും. ഇതും ലിവർ പുറപ്പെടുവിക്കുന്ന ഒരു എൻസൈം ആണ്.
നാലാമത്തത് ബിലിറൂബിൻ. ബിലിറൂബിൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ ലിവറിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ലിവർ എല്ലാം ചെയ്ത് തളർന്ന് ലിവർ പുറത്തോട്ട് തള്ളുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ബിലിറൂബിനെ പറയുന്നത്. അപ്പൊ ഇതും ഈ ടോട്ടൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ താഴെയായിട്ട് വരും. അഞ്ചാമത്താണ് ലാക്ടേസ് ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്നത്. ഇതൊരു എൻസൈം ആണ്. ഇത് ബോഡിയുടെ സെൽസിനകത്താണ് കാണപ്പെടുന്നത്. എങ്കിലും ഇത് എപ്പോഴാണ് ബ്ലഡിലോട്ട് വരുന്നത്? ബ്ലഡിൽ വന്നാലും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബ്ലഡിൽ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ലിവർ എന്തെങ്കിലും ഡിസീസ് അല്ലെങ്കിൽ ലിവർ ടിഷ്യൂ എന്തെങ്കിലും ഇഞ്ചുറി, നല്ല ഇടി, നല്ല ഇവിടേക്ക് നല്ല ആക്സിഡന്റ്, ഇവിടേക്ക് ഇടി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ടിഷ്യൂ ഒക്കെ ഇഞ്ചുറി പറ്റത്തില്ലേ, ആ സമയത്ത് ഈ ലാക്ടേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന സാധനം ബോഡി സെൽസിനകത്ത് ബ്ലഡിലോട്ട് തള്ളിവിടും. അപ്പൊ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് ഈ എൻസൈം കാണപ്പെടുന്നത്. ആറാമത്തതാണ് പ്രോത്രോംബിൻ. പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഒരു ക്ലോട്ടിംഗ് ഫാക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു മുറിവ് പറ്റിയെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ ഒന്ന് മരുന്നൊന്നും പുരട്ടാതെ, ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ മരുന്നൊന്നും പുരട്ടാതെ തന്നെ ബ്ലീഡിങ് ബ്ലഡ് വരുന്ന നിൽക്കും ഒരു ടൈം കഴിയുമ്പോൾ. ഇത് നിൽക്കുന്നതിന് കാരണം ഈ പ്രോത്രോംബിൻ എന്ന് പറഞ്ഞത് പോലെ കുറേ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. അപ്പൊ ലിവർ ടെസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഈ ആറ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആറ് എൻസൈംസ് എല്ലാം കൂടി ഒരുമിച്ചാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ കീഴായിട്ട് വരുന്നത്. സോ ഈ ആറ് ഫാക്ടേഴ്സ് നമ്മൾ ഒരു ഒറ്റ ബ്ലഡ് സാമ്പിളിൽ നോക്കും. ഇതിൽ ഏതെങ്കിലിന്റെ വാല്യൂ നോർമലിന് താഴെയോ മുകളിലോ വരുവാണെങ്കിൽ നമുക്ക് ലിവറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇനി അടുത്ത നോക്കേണ്ടതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്തിനൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് അസുഖം വരുമ്പോഴാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറയുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആറ് ഫാക്ടേഴ്സ് എന്തൊക്കെ അസുഖം വരുമ്പോഴാണ് കൂടുന്നതും കുറയുന്നതും ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ ലിവറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, അതായത് ഹെപ്പറ്റൈറ്റിസ് പോലത്തെ ലിവർ സെൽസിനോ ലിവറിന്റെ ടിഷ്യൂനോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഡോക്ടർ LFT അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറയും. രണ്ടാമത്തെ ലിവർ ഫംഗ്ഷൻ കൊണ്ടുള്ള ഉപയോഗം എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എപ്പോഴാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഓൾറെഡി ഒരു ലിവറിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ കുറേ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കഴിക്കുന്ന മെഡിസിൻസ് ലിവറിന് നല്ല രീതിയിൽ അതായത് ക്യൂർ ആക്കുന്നുണ്ടോ, ലിവറിനെ ശരിയാക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ആറ് ഫാക്ടേഴ്സ് നോക്കിയാലല്ലേ ലിവർ ഹെൽത്തി ആണോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ വെച്ചിട്ട് ഡോക്ടർ ആവശ്യപ്പെടും നമ്മളോട്, അപ്പൊ നമ്മൾ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ, ഇനി നമ്മുടെ ലിവറിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടോ നോക്കാം, നമ്മളൊരു LFT ചെയ്തേക്കാം എന്ന് ഡോക്ടർ പറയും. അപ്പൊ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാല് ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ലിവറിന്റെ ഒരു ഓവറോൾ ഹെൽത്ത് നോക്കാൻ വേണ്ടി നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പറയാറുണ്ട്. മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ സിറോസിസ്. സിറോസിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, ലിവറിന് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു അസുഖമാണ് സിറോസിസ്. ഈ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരിൽ കൂടുതലും കാണപ്പെടുന്നുണ്ട്. അപ്പൊ സിറോസിസ് വന്നു കഴിഞ്ഞാൽ ലിവർ എത്ര പെർസെന്റേജ് ആണ് ഡാമേജ് ആയിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ LFT ആണ് ചെയ്യുന്നത്. LFT ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ആറ് ഫാക്ടേഴ്സിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ലിവർ ഇത്ര ശതമാനം പോയിരിക്കുവാണ് അല്ലെങ്കിൽ ഇത്ര ശതമാനമേ ലിവർ ഇനി ഹെൽത്തി ആയിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ LFT ചെയ്യുന്നുണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചില നമ്മള് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ കുറെ മെഡിസിൻസ് കഴിക്കുമല്ലോ. കഴിക്കുമ്പോൾ ലിവർ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ, മെഡിസിന്റെ സൈഡ് എഫക്ട് ആയിട്ട് ലിവറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ നോക്കാൻ നമ്മൾ LFT പറയാറുണ്ട്. ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമുക്ക് എങ്ങനെയൊക്കെ സിംറ്റംസിൽ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് അതിതായ ക്ഷീണമായിരിക്കും, വോമിറ്റിങ്, ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു ഫീല്, പിന്നെ ഭയങ്കര പനി, ക്ഷീണം. ലിവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മേജർ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണല്ലോ, ഒരു ഗ്ലാൻഡ് ആണല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും കേടുപാട് പറ്റിയാൽ ഒബ്വിയസ്ലി നമുക്ക് ഒട്ടും നമുക്ക് അതിനെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ല രീതിയിൽ വയ്യായ്മയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഞ്ഞപ്പിത്തം പോലത്തെ രോഗങ്ങൾ, ജോണ്ടിസ് പോലത്തെ രോഗങ്ങളൊക്കെ ലിവറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു രോഗമാണ്. ലിവറിന് എന്തെങ്കിലും പ്രശ്നം പറ്റി ആദ്യമേ നമുക്ക് പുറത്തോട്ട് വരുന്നത് നമ്മുടെ മൂത്രത്തിലും കണ്ണിന്റെ വെള്ളഭാഗത്തും ഒക്കെ മഞ്ഞ കളറാണ് ആദ്യമേ തന്നെ കാണുന്നത്. അപ്പൊ ജോണ്ടിസ് പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വെച്ച് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ലിവർ സംബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പോൾ വാല്യൂ നമുക്ക് മോണിറ്റർ ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണല്ലോ. അതേപോലെ കൂടുതലും സിഗരറ്റ് സ്മോക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ ഡ്രിങ്കിങ് ആൽക്കഹോളിന്റെ അഡിക്ഷൻ ഒക്കെ ഉള്ളവർക്കും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും നമ്മൾ മെഡിസിൻസ് കഴിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നല്ല ഹൈ ഡോസ് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർക്കും ലിവർ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടാണോ ഉള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പറയാം. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരുവിധം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ലിവറിനെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ലിവറിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യാമെന്നും നമുക്ക് ലിവറിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് പ്രിസർവ് ചെയ്യാമെന്നും ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എൻഡ് കാർഡിലും കൊടുത്തേക്കാം. സോ അത് നിങ്ങൾ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. എല്ലാവർക്കും നമസ്കാരം.